Hi dears, welcome back to my channel. Now, we have a recipe for two meals and two meals. We have a Nalumani Palaharam recipe for two meals. We have a Cherupayar Palaharam recipe for two meals. We have a Cherupayar Palaharam recipe for two meals. It is very easy to make it. Now, let's see how we are making it. If you want to subscribe to the channel, please support us. Press the bell icon and press the bell icon. Let's make the recipe. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പഴം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനു വേണ്ടി ഏത് പഴവും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ചെറിയ പഴമോ വലിയ പഴമൊക്കെ എടുക്കട്ടോ ഞാൻ ഇവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതിനെ തൊലിയെല്ലാം കളഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വട്ടത്തിൽ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ഏത് രീതിയിലും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവി എടുത്തതാണ് അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തേങ്ങ ഓപ്ഷനലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് ചേർത്ത് കൊടുക്കാതെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് അപ്പോൾ ഏലക്ക പൊടിച്ചതും ഓപ്ഷനലാണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിന് പകരമായിട്ട് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും ചേരുവകൾ ചേർത്തിട്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഈ ഒരു മാവ് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കുന്ന ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത് ഇതുപോലെ ടൈറ്റായിട്ട് വേണം കേട്ടോ ലൂസായി പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ തന്നെ ഈ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടും വേറെ നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിത് എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ നെയ്യിലൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ച് മാവായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാൻകേക്ക് പോലെ വേണം കേട്ടോ തയ്യാറാക്കിയെടുക്കാനായിട്ട് വലുതായിട്ട് ചുട്ടെടുക്കാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മളിതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പഴം മുട്ടയൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചൊക്കെ ഇട്ടെടുക്കുമ്പോൾ വലുതാക്കിയിട്ട് ചുട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ ചെറിയ രീതിയിൽ വേണം ചുട്ടെടുക്കാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാവുക ഇപ്പോൾ ഇവിടെ ഒരു മിനിറ്റിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗം നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ല പോലെ ആയ ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല ഒട്ടിപ്പിടിക്കും അപ്പോൾ ഈ ഒരു വശവും നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും തയ്യാറാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു